പണ്ട് പോത്തിനെ കുളിപ്പിച്ചോണ്ടിരുന്നോണ്ട് കുഴപ്പമില്ല, മസാജ് ഒക്കെ ഈസി. കണ്ട ആ സായിപ്പിനെ എണ്ണയിട്ട് സുഖിപ്പിച്ച് എല്ലാം ഊറ്റിയെടുക്കും കള്ള സാധനം. എന്തൊക്കെ ആയിരുന്നു, മലപ്പുറം കത്തി അമ്പും ബില്ലും മസാജ് ചെയ്യൂല, മസാജ് ചെയ്ത മാരാര്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഞാൻ ചെയ്യൂല റോബിനോ മസാജോ ഞാനോ. ബോസ് ചേട്ടന്റെ പ്ലാൻ എവിടെയാ പാളിയത്? നീ ചെയ്യോ ഇല്ല ഞാൻ ചെയ്യും, ജുനൈസ് നീ ചെയ്യോ ഇല്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? ഒടുവില് പവനായി ശവമായി. നാരായണ മൂപ്പര് നമ്മളെ മാനം കാക്കണം. തന്റെ മാനത്തിൽ എനിക്കെന്തോ താല്പര്യം, താന്റെ അളിയനോ? ഒരബദ്ധം പറ്റിപ്പോയി, നമ്മളെ കൈവിടരുത്. എന്റെ പൊന്നു ശോഭ, ഈ പണിയുണ്ടല്ലോ ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നിട്ട് നേരെ അടിച്ചു തന്നിട്ടുള്ള പണിയാണ്. എന്നോട് ഇത് വേണ്ടായിരുന്നു, എന്നോട് ഇത് വേണ്ടായിരുന്നു, എന്നോട് ഇത് വേണ്ടായിരുന്നു. മാരാര് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു ദിവസമായിട്ട് മാരാരെ കൊണ്ട് നമ്മളെ റോബിൻ ഷോൾഡറിലും കാലിലൊക്കെ ഇത് മസാജ് ചെയ്യിപ്പിച്ചു. ഒന്ന് മനഃപൂർവ്വം അല്ലല്ലോ, കരുതി കുട്ടിയല്ലേ. അയ്യേ അയ്യേ, ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് ഈ പറഞ്ഞ ശോഭയാണ്. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. അപ്പൊ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയത്, ശോഭയ്ക്കും അതുപോലെ തന്നെ ജുനൈസിനും ഈ പറയുന്ന നാദരൊക്കെ ആണെങ്കിലും ഇവരുടെ ഡബിൾ സ്റ്റാൻഡുകൾ ഇപ്പൊ പൊളിഞ്ഞോണ്ടിരിക്കുകയാണ്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.